7000 mAh ബാറ്ററി ബാക്കപ്പോട് കൂടിയാണ്. ഏ 7000? അതെ, 7000 mAh ബാറ്ററി ബാക്കപ്പോട് കൂടിയാണ് സാംസങ് ഈ മോഡൽ പുറത്തിറക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ 10th ലോഞ്ച് ചെയ്യുന്ന സാംസങ് M51 എന്ന M സീരീസിലെ പുതിയ മോഡലിനെ പറ്റിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 6.7 SMOLED+ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ ആണ് സാംസങ് ഈ മോഡലിനെ കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ പറ്റി പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ മോഡലിന് കൊടുത്തിട്ടുള്ളത്. ഈ ഡിവൈസിൻ്റെ പുറകുവശം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു സ്ക്വയർ ടൈപ്പിലാണ് സാംസങ് ഈ ഫോണിൻ്റെ ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. അടിയിലായിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡിംഗും കൂടി കാണാൻ സാധിക്കും. നല്ലൊരു ഡിസൈൻ തന്നെയാണ് സാംസങ് ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 64 MP കോഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് സാംസങ് ഈ മോഡൽ പുറത്തെടുക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും സാംസങ് പുറത്തു വിട്ടിട്ടില്ല, എന്നാലും നമുക്ക് ലോഞ്ചിന് ശേഷം അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും സാംസങ് പുറത്തു വിട്ടില്ല. സാധാരണയായി എല്ലാ സാംസങ് ഡിവൈസുകളിലും യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ OS ആയ എക്സിനോസിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ M51 വരുന്നത് Snapdragon 730G ബേസ് ചെയ്തിട്ടാണ്. സാധാരണ എല്ലാ പ്രീമിയർ മോഡലുകളിൽ മാത്രമേ സാംസങ് Snapdragon അങ്ങനെയുള്ള പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു നല്ലൊരു മാറ്റം തന്നെയാണ് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ. ആയി എക്സിനോസ് മാത്രമേ സാംസങ് യൂസ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഇപ്പോൾ Snapdragon 730G എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ തവണയും കാണുന്ന പോലെ തന്നെ പ്രീമിയർ മോഡലിൽ മാത്രമേ സാംസങ് ഈ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മോഡലിലെ പ്രൈസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയാം. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മോഡലിലെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. ഒരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് സാംസങ് ഈ മോഡലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇന്ത്യ ഫസ്റ്റ് 7000 mAh ബാറ്ററി ബാക്കപ്പാണ് സാംസങ് അവകാശപ്പെടുന്ന ഈ M51 ഉള്ളത്. ഈ മോഡലിലെ പ്രത്യേക സവിശേഷതയിൽ നിന്നും കൂടി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യ ഫസ്റ്റ് 7000 mAh ബാറ്ററി ബാക്കപ്പ് എന്നാണ് സാംസങ് ഇതിനെ അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം 7000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഡിവൈസ് പുറത്തെടുക്കുന്നത്. അത് സാംസങ്ങിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. എന്തായാലും നല്ലൊരു മുന്നേറ്റമാണ് സാംസങ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 W ഫാസ്റ്റ് ചാർജറാണ് സാംസങ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ചാർജർ കേബിൾ വരുന്നത് C-Type ആയിട്ടാണ്. മറ്റുള്ള ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ ഓപ്പോ, വൺ പ്ലസ്, റിയൽമി, വിവോ എന്നീ മോഡലുകളിൽ 4000 mAh ബാറ്ററി ബാക്കപ്പാണ് സാധാരണയായി നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 65 W സൂപ്പർ ഫാസ്റ്റ് ചാർജറും നൽകിയിരിക്കുന്നു. എന്നാൽ സാംസങ്ങിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 7000 mAh ബാറ്ററി ബാക്കപ്പ് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് 25 W ചാർജർ മാത്രമേ നൽകിയിരിക്കുന്നുള്ളൂ. അത് നല്ലൊരു കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4000 mAh ബാറ്ററി ബാക്കപ്പ് ചാർജ് ചെയ്യാൻ തന്നെ 65 W സൂപ്പർ ഫാസ്റ്റ് ചാർജറൊക്കെയാണ് മറ്റുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും സാംസങ് 7000 mAh ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 W സൂപ്പർ ഫാസ്റ്റ് ചാർജറെ നൽകിയിരിക്കുന്നു. അത് നല്ലൊരു കുറവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 30 W ഫാസ്റ്റ് ചാർജറെങ്കിലും സാംസങ്ങിന് നൽകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മോഡലിൻ്റെ എടുത്തു പറയാവുന്ന രണ്ടു സവിശേഷതകളാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ബാറ്ററി ബാക്കപ്പ് വരുന്നത് 7000 mAh ബാറ്ററി ബാക്കപ്പാണ്. അതേപോലെ തന്നെ റിവേഴ്സ് ചാർജിങ്ങും അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് നമുക്ക് പറയുന്നത് സാംസങ്ങിൻ്റെ സ്ഥിരം എക്സിനോസ് പ്രോസസ്സറിൽ നിന്നും മാറി Snapdragon 730G എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മോഡൽ ലോഞ്ച് ചെയ്യുന്നത് September 10th. സാംസങ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ രംഗത്തെ ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.